ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടിട്ട് വലിയ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ അനായാസം ജയം കൈവരിച്ച് മുൻപോട്ട് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവസാനം ഹായി പട്ടണം എന്ന് പറയുന്ന ഒരു പട്ടണം അവർക്ക് പിടിക്കേണ്ടതായിട്ടുണ്ട്. ആ പട്ടണം അത്ര വലിയ ഒരു പട്ടണമൊന്നുമല്ല, ഒരു കൊച്ചു പട്ടണം. അതുകൊണ്ട് തന്നെ യോശുവ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, അതൊരു ചെറിയൊരു പട്ടണമാണ്, എല്ലാവരും പോകണ്ട, നിങ്ങളൊക്കെ ഒത്തിരി ടയേർഡല്ലേ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കും, വിശ്രമിക്കുക, അത്യാവശ്യമുള്ളവർ മാത്രം ആ പട്ടണം പിടിക്കാൻ വേണ്ടി പോയാൽ മതി. സംഭവിച്ചത് എന്താണെന്നറിയാവോ, ഈ പോയവർ തിരികെ വന്നത് വിജയത്തോടുകൂടിയല്ല, തിരികെ വന്നത് പരാജയപ്പെട്ടിട്ട്. എന്തുകൊണ്ടിത് സംഭവിച്ചു, അതാണ് എല്ലാവരും ചിന്തിച്ചത്. വലിയ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അനായാസം വിജയം കൈവരിച്ചിട്ട് ഈ ചെറിയ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല? ഉത്തരം, അധികം വൈകാതെ അവർക്ക് പിടികിട്ടി, അവരിൽ ഒരാൾ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇല്ലായിരുന്നു. എന്താ ഇന്ന് രാവിലെ ഞാനിത് പറഞ്ഞതെന്ന് മനസ്സിലായോ? വലിയ കാര്യങ്ങൾ നിഷ്പ്രയാസം അവർക്ക് സാധിക്കാൻ കഴിഞ്ഞത് അവരുടെ കരത്തിൻ്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു ചെറിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയാതിരുന്നത് ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. എങ്ങനെയാണ് വിജയകരമായി മുൻപോട്ട് നീങ്ങാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. അതിന് നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്ത് ചെയ്യും കർത്താവ് എന്ന് ചോദിക്കത്തക്കുന്നതിലുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വിശ്വസ്തതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊള്ളുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായാൽ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. അവൻ ഉയരത്തിൽ നിന്ന് കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പെരുവെള്ളത്തിൻ്റെ മധ്യത്തിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാതെ കരപറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും കരപറ്റാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കാണാതിരിക്കുമ്പോഴും യഹോവയുടെ കരം ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കരപറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധ്യതകളൊന്നുമില്ലാതെ വിഷമിക്കുകയാണെങ്കിലും ഇന്ന് രാവിലെ ദൈവാത്മ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായാൽ എത്ര വലിയ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയും, എത്ര വലിയ മലകളും നമുക്ക് മുൻപിൽ സമഭൂമിയാകും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസൻ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്താം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.
സംസാരിച്ച് ദൈവത്തിന്റെ വചനത്തിന് ആയി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. കേൾക്കപ്പെട്ട വചനം അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതാണ്. ഏതൊരു വലിയ പ്രയാസങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ജനത്തെയും കർത്താവ് പിടിവിപ്പാനാണ് ശക്തനാണല്ലോ. ദൈവമായി കർത്താവ് സഹായിച്ചാട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.